ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സുസ്ഥിര വികസനത്തിനൊരു ഹരിതരേഖ എന്ന പുസ്തകത്തിൻ്റെ എഡിറ്റർ ആരാണ്? ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തിനെക്കുറിച്ചാണ്? ദ കുക്കൂസ് നെസ്റ്റ് എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. 2020 ജനുവരി മാസത്തെ കറണ്ട് അഫെയർസിൻ്റെ പാർട്ട് 5A ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, സുസ്ഥിര കേരളത്തിനൊരു ഹരിതരേഖ എന്ന പുസ്തകത്തിൻ്റെ എഡിറ്റർ ആരാണ്? വി എസ് വിജയൻ. സുസ്ഥിര കേരളത്തിനൊരു ഹരിതരേഖ എന്ന പുസ്തകത്തിൻ്റെ എഡിറ്റർ വി എസ് വിജയനാണ്. സുസ്ഥിര കേരളത്തിനൊരു ഹരിതരേഖ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം തൃശൂർ രാമനിലയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരള പരിസ്ഥിതി ഐക്യവേദിക്ക് വേണ്ടി സലീം അലി ഫൗണ്ടേഷൻ ഡോക്ടർ വി എസ് വിജയനാണ് പുസ്തകം എഡിറ്റ് ചെയ്തത്. കഴിഞ്ഞ 7 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും മറ്റും അനുഭവത്തിൽ നിന്നും ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതുക്കി തയ്യാറാക്കിയതാണ് പുസ്തകം. ഒരേ സമയം മലയാളത്തിലും ഇംഗ്ലീഷിലുമായാണ് പുസ്തകം പുറത്തിറക്കിയത്. ഒരു ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ, വന്യജീവി ബയോളജിസ്റ്റ്, പക്ഷി ശാസ്ത്രജ്ഞൻ, പ്രകൃതി ചികിത്സയുടെ ആരാധകൻ, സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററിയുടെ സ്ഥാപക ഡയറക്ടർ, ഇതൊക്കെയാണ് വടയിൽ ശങ്കരൻ വിജയൻ അഥവാ വി എസ് വിജയൻ. അദ്ദേഹം ജനിച്ചത് 1945 May 29. നിലവിൽ സലീം അലി ഫൗണ്ടേഷൻ്റെ ചെയർമാനാണ് വി എസ് വിജയൻ അഥവാ വടയിൽ ശങ്കരൻ വിജയൻ. അടുത്ത ചോദ്യം നോക്കാം. 2020 ജനുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ആരാണ്? ഇർഫാൻ പത്താൻ. 2020 ജനുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ആരാണ്? ഇർഫാൻ പത്താൻ. ഇർഫാൻ പത്താൻ, വിനോദ് കാംബ്ലി, ലക്ഷ്മൺ, ശിവരാമകൃഷ്ണൻ തുടങ്ങിയ കളിക്കാരുമായി ബന്ധപ്പെട്ട് ശശി തരൂരിൻ്റെ ഇന്ത്യ നഷ്ടപ്പെട്ട ആൺകുട്ടികളുടെ അഥവാ ഇന്ത്യാസ് ലോസ്റ്റ് ബോയ്സ് എന്ന ലേഖനത്തിൽ ഇർഫാൻ പത്താൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ 2004 എമർജിംഗ് പ്ലെയർ ഓഫ് ദ ഇയറായി പത്താനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നീലക്കണ്ണുള്ള കുട്ടി എന്നാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നീലക്കണ്ണുള്ള കുട്ടി എന്നാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. പരിസ്ഥിതി പ്രവർത്തകനും സലീം അലി ഫൗണ്ടേഷൻ്റെ ചെയർമാനുമായ വി എസ് വിജയൻ സാറിൻ്റെ ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഇർഫാൻ പത്താൻ്റെ ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം, ഇർഫാൻ പത്താൻ. അടുത്ത ചോദ്യം നോക്കാം. 3rd International Symposium ഓൺ മറൈൻ എക്കോസിസ്റ്റംസ് ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, MECOS3 MECOS3 അതിൻ്റെ വേദി എവിടെയാണ്? കൊച്ചി. 3rd International Symposium ഓൺ മറൈൻ എക്കോസിസ്റ്റം ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് MECOS3 അതിൻ്റെ വേദി കൊച്ചിയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. ഗ്ലോബൽ ചൈൽഡ് പ്രോഡിഗി അവാർഡ് 2020 നേടിയ ഇന്ത്യൻ ബാലിക ആരാണ്? അല്ലെങ്കിൽ 2020 ഗ്ലോബൽ ചൈൽഡ് പ്രോഡിജി അവാർഡ് നേടിയ ദുബായ് ആസ്ഥാനമായുള്ള ഇന്ത്യൻ ഗായികയുടെ പേര് എന്താണ്? സുചേത സതീഷ്. ഗ്ലോബൽ ചൈൽഡ് പ്രോഡിജി അവാർഡ് 2020 നേടിയ ഇന്ത്യൻ ബാലിക ആരാണ്? അല്ലെങ്കിൽ 2020 ഗ്ലോബൽ ചൈൽഡ് പ്രോഡിജി അവാർഡ് നേടിയ ദുബായ് ആസ്ഥാനമായുള്ള ഇന്ത്യൻ ഗായികയുടെ പേര് എന്താണ്? സുചേത സതീഷ്. 12 വയസ്സുകാരിയായ ഇന്ത്യൻ പെൺകുട്ടി 102 ഭാഷകളിൽ പാടിക്കൊണ്ട് റെക്കോർഡ് തകർത്തു. 12 വയസ്സുകാരിയായ ഇന്ത്യൻ പെൺകുട്ടിയാണ് സുചേത സതീഷ്. അവർ 102 ഭാഷകളിൽ പാടിക്കൊണ്ടാണ് ഇതുവരെ ഉണ്ടായിരുന്ന റെക്കോർഡുകൾ തകർത്തത്. 12 വയസ്സുകാരിയായ ഗായിക സുചേത സതീഷിൻ്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദ കുക്കൂസ് നെസ്റ്റ് എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? എ സേതുമാധവൻ അഥവാ സേതു.
ദ കുക്കൂസ് നെസ്റ്റ് എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? എ സേതുമാധവൻ അഥവാ സേതു. എ സേതുമാധവൻ 1942 ജൂൺ 5 ജനിച്ചത്. അദ്ദേഹം സേതു എന്നറിയപ്പെടുന്ന മലയാളം ഫിക്ഷൻ റൈറ്ററാണ്. അദ്ദേഹം 35 പുസ്തകങ്ങൾ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2007 ലഭിച്ച കൃതിയാണ് അടയാളങ്ങൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1982 1978 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പാണ്ഡവപുരത്തിനും പേടി സ്വപ്നങ്ങൾക്കുമാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത്. പിന്നെ 2005 അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അത് അടയാളങ്ങൾ എന്ന പുസ്തകത്തിന് തന്നെയാണ്. ഓടക്കുയൽ അവാർഡ് ലഭിച്ചത് മറുപിറവി എന്ന പുസ്തകത്തിനാണ്. ഇതൊക്കെയാണെങ്കിലും അദ്ദേഹം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ CEO കൂടി ആയിരുന്നു, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അടുത്ത ചോദ്യം, ആചാരപരമായ ഉത്സവം ലൈ ഹരാബോ അടുത്തിടെ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം അല്ലെങ്കിൽ 2020 ജനുവരിയിൽ റിട്ടോലിസ്റ്റിക് ഫെസ്റ്റിവൽ ആയ ലൈ ഹരാബോ അടുത്തിടെ നടന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ത്രിപുര. ആചാരപരമായ ഉത്സവം ലൈ ഹരാബോ അടുത്തിടെ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം അല്ലെങ്കിൽ 2020 ജനുവരിയിൽ റിട്ടോലിസ്റ്റിക് ഫെസ്റ്റിവലായ ലൈ ഹരാബോ നടന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ്. സേതു എന്നറിയപ്പെടുന്ന സേതുമാധവൻ്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. സംസ്ഥാനത്തെ ദേശീയ അന്തർദേശീയ തലത്തിൽ വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുന്നതിനായി അടുത്തിടെ ഒരു വിദ്യാഭ്യാസ ക്യാമ്പയിൻ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. സ്റ്റഡി ഇൻ ഗുജറാത്ത് ക്യാമ്പയിനാണ് അവർ ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ദേശീയ അന്തർദേശീയ തലത്തിൽ വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുന്നതിനായി അടുത്തിടെ ഒരു വിദ്യാഭ്യാസ ക്യാമ്പയിൻ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. സ്റ്റഡി ഇൻ ഗുജറാത്ത് എന്നതാണ് ആ ക്യാമ്പയിനിൻ്റെ പേര്. അടുത്ത ചോദ്യം നോക്കാം. മേരി ദില്ലി മേരാ സുചാവ് ക്യാമ്പയിൻ അടുത്തിടെ ആരംഭിച്ച വ്യക്തി ആരാണ്? സ്മൃതി ഇറാനി. മേരി ദില്ലി മേരാ സുചാവ് ക്യാമ്പയിൻ ആരംഭിച്ച വ്യക്തി സ്മൃതി ഇറാനിയാണ്. സ്മൃതി ഇറാനിയുടെ ചിത്രമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. 2020 ജനുവരി 2 ഉപഭോക്താവിൻ്റെ പടിവാതിൽക്കൽ മണൽ എത്തിക്കാനുള്ള പദ്ധതി അടുത്തിടെ പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. 2020 ജനുവരി 2 ഉപഭോക്താവിൻ്റെ പടിവാതിൽക്കൽ മണൽ എത്തിക്കുന്നതിനുള്ള പദ്ധതി അടുത്തിടെ പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അടുത്ത ചോദ്യം നോക്കാം. ആദ്യത്തെ അന്താരാഷ്ട്ര യോഗാ ദിവസ് മീഡിയ സമ്മാനിന് അർഹനായ വ്യക്തി ആരാണ്? ശ്രീ പ്രകാശ് ജാവദേക്കർ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ചാർജാണ് അദ്ദേഹം വഹിക്കുന്നത്. ആദ്യത്തെ അന്താരാഷ്ട്രീയ യോഗാ ദിവസ് മീഡിയ സമ്മാനിന് അർഹനായ വ്യക്തി ശ്രീ പ്രകാശ് ജാവദേക്കറാണ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ് അദ്ദേഹം വഹിക്കുന്ന ചുമതല. നിങ്ങൾ ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് പ്രകാശ് ജാവദേക്കർ, നമ്മുടെ മന്ത്രി. ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ നമുക്കൊരു ക്വിക്ക് റിവിഷൻ നടത്താം. സുസ്ഥിര വികസനത്തിനൊരു ഹരിതരേഖ എന്ന പുസ്തകത്തിൻ്റെ എഡിറ്റർ VS വിജയൻ. 2020 ജനുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ഇർഫാൻ പഠാൻ. തേർഡ് ഇൻ്റർനാഷണൽ സിംബോസിയം ഓൺ മറൈൻ എക്കോസിസ്റ്റംസ് ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. മെക്കോസ് 3 വേദി കൊച്ചിയാണ്. ഗ്ലോബൽ ചൈൽഡ് പ്രോഡിഗി അവാർഡ് 2020 നേടിയ ഇന്ത്യൻ ബാലിക ആരാണ്? അല്ലെങ്കിൽ 2020 ഗ്ലോബൽ ചൈൽഡ് പ്രോഡിജി അവാർഡ് നേടിയ ദുബായ് ആസ്ഥാനമായുള്ള ഇന്ത്യൻ ഗായിക സുചേത സതീഷാണ്. ദ കൊക്കോസ് നെസ്റ്റ് എന്ന നോവലിൻ്റെ രചയിതാവ് എ സേതുമാധവനാണ്. സേതു എന്നറിയപ്പെടുന്ന സേതുമാധവൻ. ആചാരപരമായ ഉത്സവം ലൈ ഹരാബോ അടുത്തിടെ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ്. 2020 ജനുവരിയിൽ റിറ്റോളിസ്റ്റിക് ഫെസ്റ്റിവലായ ലൈ ഹരാബോ നടന്ന സംസ്ഥാനം എന്നും ഈ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ത്രിപുരയാണ് ഉത്തരം.
സംസ്ഥാനത്തെ ദേശീയ അന്തർദേശീയ തലത്തിൽ വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുന്നതിനായി അടുത്തിടെ ഒരു വിദ്യാഭ്യാസ ക്യാമ്പയിൻ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. സ്റ്റഡി ഇൻ ഗുജറാത്ത് ക്യാമ്പയിൻ എന്നാണ് ക്യാമ്പയിനിൻ്റെ പേര്. മേരി ദില്ലി മേരാ സുചാവ് ക്യാമ്പയിൻ ആരംഭിച്ച വ്യക്തി സ്മൃതി ഇറാനിയാണ്. 2020 ജനുവരി 2 മുതൽ ഉപഭോക്താവിൻ്റെ പടിവാതിൽക്കിൽ മണൽ എത്തിക്കുവാനുള്ള പദ്ധതി അടുത്തിടെ പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആദ്യത്തെ അന്താരാഷ്ട്രീയ യോഗാ ദിവസ് മീഡിയ സമ്മാനിന് അർഹനായ വ്യക്തി ശ്രീ പ്രകാശ് ജാവദേക്കർ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തരുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്തതിന് ശേഷം അതിനുള്ള കാരണം കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തരിക. വീഡിയോകളിൽ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങൾ ദിവസവും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.